ജലന്ധർ രൂപതയിലെ വൈദികനെ മരിച്ച നിലയിൽ കണ്ടെത്തി ബിഷപ്പ് ഫ്രാങ്കോക്കെതിരെ നിലപാടെടുക്കുകയും പത്രസമ്മേളനം നടത്തുകയും ചെയ്ത പൂച്ചാക്കൽ പള്ളിപ്പുറം സ്വദേശി ഫാദർ കുര്യാക്കോസ് കാട്ടുതറയാണ് മരിച്ചത് ദൌസയിലെ പള്ളിമുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത് മരണം ദുരൂഹമാണെന്നും പോലീസ് അന്വേഷിക്കണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞ മേയിൽ ഇദ്ദേഹത്തെ സ്ഥലം മാറ്റിയിരുന്നു കന്യാസ്ത്രീയുടെ പരാതി വിവാദമായതിനു ശേഷമായിരുന്നു സ്ഥലമാറ്റം മാറ്റം ബിഷപ്പിനെതിരെ പരാതി ഉന്നയിച്ച കന്യാസ്ത്രീക്ക് ഫാദർ കുര്യാക്കോസ് സഹായങ്ങൾ നൽകിയിരുന്നു ബിഷപ്പിനെതിരെ അദ്ദേഹം മൊഴിയും നൽകിയിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ട് വൈക്കം ഡിവൈഎസ്പി കെ സുഭാഷ് ഫാദർ കുര്യാക്കോസ് കാട്ടുതറയെ ജലന്ധറിൽ ചോദ്യം ചെയ്തിരുന്നു ഒൻപത് വൈദികരുടെ മൊഴിയാണ് അന്ന് പോലീസ് എടുത്തത് ഇതേ തുടർന്ന് ഗുണ്ടകളുടെ ഭീഷണി ഉണ്ടായിരുന്നെന്നും താമസ സ്ഥലത്തിനു നേരെ കല്ലെറിയുകയും വാഹനം തല്ലിപ്പൊളിക്കുകയും ചെയ്തിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിച്ചു അതേസമയം ജലന്ധറിൽ ബിഷപ്പ് ഫ്രാങ്കോക്കെതിരെ പോലീസിൽ മൊഴി നൽകിയ ഫാദർ കുര്യാക്കോസ് കാട്ടുതറയിലെ മരണത്തിൽ സംശയമുണ്ടെന്ന് സഹോദരൻ ജോണി വ്യക്തമാക്കി പത്തുമണിയോടെയാണ് തന്നെ ജലന്ധറിലുള്ള ബന്ധു മരണവിവരം വിളിച്ചറിയിച്ചത് നേരത്തെ വാഹനത്തിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തതുൾപ്പെടെയുള്ള ആക്രമണത്തിന് അദ്ദേഹം ഇരയായിരുന്നു ബിഷപ്പിനെതിരെ പോലീസിൽ മൊഴി നൽകുകയും മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് നേരത്തെ മുതൽ തന്നെ ഭീഷണി ഉണ്ടായിരുന്നു മരണത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആവശ്യപ്പെടുമെന്നും അതിനുള്ള നീക്കം നടത്തിയെന്നും സഹോദരൻ ജോണി വ്യക്തമാക്കി കന്യാസ്ത്രീയുടെ പരാതി സഭയ്ക്കുള്ളിൽ ഒതുക്കി തീർക്കാൻ ബിഷപ്പ് ശ്രമിച്ചെന്ന ആരോപണം നേരത്തെ ഫാദർ കുര്യാക്കോസ് കാട്ടുതറ ഉന്നയിച്ചിരുന്നു നിരവധി കന്യാസ്ത്രീകൾ നേരത്തെ കരഞ്ഞുകൊണ്ട് ബിഷപ്പിനെതിരെ പരാതിയുമായി തന്നെ സമീപിച്ചില്ലെന്നും ബിഷപ്പിനെതിരെ സംസാരിക്കാൻ കന്യാസ്ത്രീമാർ ഭയപ്പെട്ടിരുന്നെന്നും പരാതി പറഞ്ഞവരെ ബിഷപ്പ് തേജോപഥം ചെയ്തെന്നും വൈദികൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ വെളിപ്പെടുത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്